ഹലോ, നമസ്കാരം. ശ്രീ സ്ട്രാവ്കൂവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടപ്പള്ളി മുതൽ പറവൂർ വരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുൻപ് എടപ്പള്ളി മുതൽ പറവൂർ വരെയുള്ള വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 60 ദിവസങ്ങൾക്ക് അപ്പുറമായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് എടപ്പള്ളി ജംഗ്ഷനിലൊക്കെ വർക്കുകളൊന്നും ആയിട്ടില്ല, അവിടുത്തെ വർക്കുകൾ അണ്ടർ പ്രോസസ്സിങ്ങാണ്, സ്റ്റഡിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് എടപ്പള്ളി റെയിൽവേ ഓഫീസ് ROB, പിന്നെ അതുകൂടാണ്ട് വരാപ്പുഴ പാലം, പിന്നെ അത് കഴിഞ്ഞാൽ കൂനമ്മാവ് ജംഗ്ഷൻ, പിന്നെ കൊച്ചാൽ വള്ളുവള്ളി സ്കൂൾപ്പടി ജംഗ്ഷൻ, അത് കഴിഞ്ഞാൽ ചെറിയപ്പള്ളി പാലം, ചെറിയപ്പള്ളി ഫ്ലൈ ഓവർ, പിന്നെ അതുകൂടാണ്ട് കണ്ടാറിൻ്റെ വെളിയിലുള്ള ഒരു ഫ്ലൈ ഓവർ, അവിടുത്തെ വർക്കുകൾ, പിന്നെ അതുകൂടാണ്ട് വഴിക്കുളങ്ങര ഭാഗത്തെ വർക്കുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വർക്കുകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു കാര്യം പറയാൻ മറന്നു, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2024. എല്ലാവർക്കും സന്തോഷകരമായ ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ എടപ്പള്ളി ജംഗ്ഷനിലേക്ക്. ഇതായി കാണുന്ന എടപ്പള്ളി ജംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇവിടെ ഒരു വലിയൊരു ആകാശപാത, അതായത് മെട്രോയുടെ മുകളിലൂടെ ഏറ്റവും വലിയൊരു ആകാശപാത വരാൻ പോകുന്നുള്ള വിവരമാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ്, പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ പഠനങ്ങൾക്ക് ശേഷം അതിൻ്റെ ഡിപിആറും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരും. അതുവരെ നമ്മൾ എടപ്പള്ളിക്ക് വേണ്ടി കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ഇതാ എടപ്പള്ളിയിൽ ഇപ്പോൾ ലുലുവിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് സൈഡിലായിട്ട് അതുകൊണ്ട് സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്ത് അവിടെ ഇപ്പോൾ കനാലിൻ്റെ നിർമ്മാണമൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. എന്നത് മാത്രമേ ഇപ്പോൾ പറയാൻ നിർത്തിയുള്ളൂ, കാരണം വേറെ വർക്കുകളൊന്നും ആയിട്ടില്ല. കനാലിൻ്റെ നിർമ്മാണം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ കനാൽ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എടപ്പള്ളി ജംഗ്ഷനിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചും കൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് പിന്നെ അടുത്ത് വരാൻ പോകുന്നത് എടപ്പള്ളി റെയിൽവേ ഓഫീസ് ROB, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ. അതായത് എടപ്പള്ളിയിൽ നിന്നും വരാപ്പള്ളിക്ക് വരുമ്പോൾ റെയിൽവേ ഓഫീസ് കയറുന്നതിന് ആ പാലം കയറുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലായിട്ട്, റൈറ്റ് സൈഡിലൂടെയാണ് ഈ ഹൈവേ കടന്നു പോകാൻ പോകുന്നത്. അവിടെ ഇപ്പം നിലവിൽ പിയർ ക്യാപ്പിൻ്റെ ഇപ്പം കോൺക്രീറ്റിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പിയറിൻ്റെ വർക്കുകൾ ആണ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് പിയർ ക്യാപ്പിൻ്റെ വർക്കുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഞങ്ങൾ ദൂരേക്ക് നോക്കുമ്പോൾ കാണാം, ഇഷ്ടം പോലെ പിയർ ക്യാപ്പുകളുടെ കോൺക്രീറ്റിംഗ് ഒക്കെ എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ചില പിയർ ക്യാപ്പുകളുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഈ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഉറപ്പിക്കാനുള്ള ഗട്ടർ ഫിക്സ് ചെയ്യാനുള്ള പെഡസ്റ്റലിൻ്റെ കോൺക്രീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റെയിൽവേ ക്രോസിംഗ് കാണാൻ പറ്റും. അപ്പോൾ ക്രോസിങ്ങിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം നിലവിലിപ്പോൾ പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും കോൺക്രീറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്പീഡിൽ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പറയാനായിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഉറപ്പിക്കാനുള്ള ഗട്ടർ ഫിക്സ് ചെയ്യുന്ന വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഗട്ടർ ഫിക്സ് ചെയ്യാനുള്ള ഈ പെഡസ്റ്റലിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ ഭാഗത്തേക്കുള്ള ഗട്ടറുകളൊക്കെ ഇവിടെ തന്നെ നിർമ്മിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ റീച്ചിൽ, അതായത് എടപ്പള്ളി മുതൽ കോട്ടപ്പുറം വരെയുള്ള ഈ റീച്ചിൽ ഏറ്റവും ആദ്യത്തെ ഗട്ടർ ഇൻസ്റ്റാളേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ റീച്ചിൽ വേറെ ഒരിടത്തും ഈ ഗട്ടർ ഇൻസ്റ്റാളേഷൻ ഒന്നും ആയിട്ടില്ല. ആദ്യത്തെ ഗട്ടർ ഇൻസ്റ്റാളേഷനാണ് നമ്മളിപ്പോൾ എടപ്പള്ളി റെയിൽവേ ഓർബിറ്റിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഒരു പിയർ ക്യാപ്പിൽ അതായത് 4 ഗട്ടറുകളാണ് ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പം നിലവിൽ 2 ഗട്ടറുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരേക്ക് പോവുകയാണെങ്കിൽ, അതായത് എടപ്പള്ളി റെയിൽവേ ഓഫീസിൻ്റെ ഇറക്കത്തിൽ വരാപ്പുഴയ്ക്ക് പോകുമ്പോൾ അവിടെ 4-ാമത്തെ ഗട്ടറും ഫിക്സ് ചെയ്യുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പോൾ 4 ഗട്ടറുകളുടെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടപ്പള്ളി റെയിൽവേ ഓഫീസ് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ, അതായത് വരാപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ, അവിടെ ഈ നിലവിൽ റോഡിൻ്റെ ഒരു സൈഡിൽ കനാലിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ള വർക്കുകളൊന്നും സ്റ്റാർട്ടായിട്ടില്ല. അവിടെ നിന്ന് അല്പം കൂടി മുൻപോട്ട് വന്നാൽ നമ്മൾ അടുത്ത് എത്തുന്നത് കുന്നുംപുറം ജംഗ്ഷനാണ്. ഈ കാണുന്നതാണ് കുന്നുംപുറം ജംഗ്ഷൻ. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്ന വഴിയാണ്. ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ സെൻറ്ററിലായിട്ട് പൈലിംഗ് വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പൈലിംഗ് മെഷീനൊക്കെ എത്തിയിട്ടുണ്ട്.
കണ്ട്രോണ്ട് സെൻട്രലായിട്ടുള്ള പൈലിംഗ് വർക്ക് അടക്കാൻ പോകുന്നത്. അപ്പോൾ ഡിവൈഡറൊക്കെ വെച്ച് റോഡ് വേർതിരിച്ചിട്ടുണ്ട്. എങ്കിൽ എന്നിരുന്നാൽ കൂടി ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ പല സമയങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കുന്നമ്പുറം ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അടുത്ത ജംഗ്ഷൻ വരുന്നത് ചേരാനല്ലൂർ ജംഗ്ഷൻ ആണ്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോഴും ഈ റോഡിൻ്റെ ഇരു സൈഡിലായിട്ടുള്ള കനാലിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും കനാലിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. അതുകൂടാതെ ഈ സർവീസ് റോഡിൻ്റെയും NH 66 റോഡിൻ്റെയും ഡിവൈഡറുടെ കോൺക്രീറ്റും ഇവിടെ കോൺക്രീറ്റിംഗ് വർക്കുകളും ഇവിടെ നടക്കുന്നുണ്ട്. കണ്ടോ, ആ ഡിവൈഡറിൻ്റെ വർക്കുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ അടുത്തത് കുന്നമ്പുറം ജംഗ്ഷനിൽ നിന്ന് അടുത്തത് ചേരാനല്ലൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കാണുന്നതാണ് ചേരാനല്ലൂർ ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കളമശ്ശേരി ഭാഗത്തേക്കും ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നർ റോഡുമാണ്. സ്ട്രെയിറ്റ് പോയാണെങ്കിൽ വരാപ്പുഴ പറവൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റും. ആ ഒരു വിഷ്വലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ പൈലിംഗ് എല്ലാം അവസാനിച്ചു, പിയറിൻ്റെ കോൺക്രീറ്റിംഗ് അവസാനിച്ചു, പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റിംഗിൻ്റെ പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷ്വൽസ് ഇപ്പോൾ അതായത് ചേരാനല്ലൂർ ജംഗ്ഷൻ സിഗ്നലിന് തൊട്ടുമുമ്പുള്ള വിഷ്വലാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന വണ്ടികളൊക്കെ പാസ് ചെയ്യുന്ന ഇടപ്പള്ളി ജംഗ്ഷനിലേക്കാണ്. ഈ കാണുന്ന റോഡ് അതായത് വരാപ്പുഴ പറവ് ഭാഗത്തേക്ക് പോകുന്ന വഴി. ഇവിടെയും അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട് പല സമയത്തും. പ്രത്യേകിച്ച് സിഗ്നൽ ജംഗ്ഷൻ കൂടി ആയതുകൊണ്ടും പിന്നെ ഇതുപോലെ റോഡിന്റെ വീതി അല്പം കുറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ റോഡിന്റെ സെൻട്രലായിട്ട് ഡിവൈഡറൊക്കെ വെച്ച് ഇങ്ങനെ വർക്ക് നടക്കുന്ന കാരണം അത്യാവശ്യം ചെറിയ നല്ല രീതിയിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. കണ്ടോ, നമ്മൾ സിഗ്നൽ ക്രോസ് ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ അവിടെ നിന്നുള്ളൊരു വിഷ്വലാണ് ഇനി നമ്മൾ കാണുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ പിയർ ക്യാപ്പിന്റെ കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികളൊക്കെ ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആ ദിശ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒന്നുകൂടി പറയാം. ഇതാ ഈ കാണുന്ന ജംഗ്ഷനാണ് ചേരാനല്ലൂർ ജംഗ്ഷൻ. ആ കണ്ടെയ്നർ ലോറി പോകുന്നത് കണ്ടെയ്നർ റോഡിലേക്കാണ് ആ സ്ട്രെയിറ്റ് പോകുന്നത്. ലെഫ്റ്റിലേക്ക് പോയ കളമശ്ശേരി, സ്ട്രെയിറ്റ് പോയ ഇടപ്പള്ളി ജംഗ്ഷൻ. ഇതാ ഈ കാണുന്ന വഴി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പറവൂർ വരാപ്പുഴ പറവൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഇവിടെയും നിലവിൽ റോഡിൻ്റെ ഇരു സൈഡിലായിട്ടുള്ള കനാലിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെയും നാഷണൽ ഹൈവേയുടെയും ഡിവൈഡറുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുന്നുമ്പുറം ജംഗ്ഷനും ചേരാനല്ലൂർ ജംഗ്ഷനൊക്കെ പിന്നിട്ട് അടുത്തത് ഇനി നമ്മളെത്തുന്നത് വരാപ്പുഴ പാലം. വരാപ്പുഴ ഇപ്പോൾ നിലവിലെ പാലത്തിലൂടെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വരാപ്പുഴ പാലത്തിന് തൊട്ട് മുമ്പത്തെ ഭാഗത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് നമ്മുടെ ഈ നാട്ടിലേക്ക് കടന്നു പോകാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ നിലവിൽ പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റിംഗ് എല്ലാം അവസാനം ഓൾമോസ്റ്റ് എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് പിയർ ക്യാപ്പിൻ്റെ മുകളിലെ പെഡസ്റ്റൽ നിർമ്മാണം കൂടി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇതിവിടെ മുകളിൽ ഗട്ടർ ഫിക്സ് ചെയ്യുന്ന വർക്കുകളുടെ ഉടനെ തന്നെ ആരംഭിക്കും. ഇത് നമ്മൾ വരാപ്പുഴ പാലം പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുഴ ക്രോസ് ചെയ്തിട്ടില്ല. ആ ഭാഗത്തെ പിയർ ക്യാപ്പുകളാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടു, ഈ ഭാഗത്ത് അതായത് പുഴ എത്തുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ പേർ ചേർത്തും ഈ കോൺക്രീറ്റിംഗ് അവസാനിച്ചിട്ടുണ്ട്. തപ്പുഴയിലെ പൈലിംഗ് വർക്കുകൾ മറ്റും ഇപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുഴ കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോയാൽ അവിടെയും അതായത് പാലത്തിൻ്റെ ഇറക്കിൽ ലെഫ്റ്റ് സൈഡിലും പിയർ ക്യാപ്പുകളുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുകൂടാണ്ട് പിയർ കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ നടക്കാനുണ്ട്. പല സ്ഥലങ്ങളിലും അത്തരം വർക്കുകളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരാപ്പുഴ പാലം കഴിഞ്ഞ് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഷാപ്പുടി ആ ഭാഗമൊക്കെ വരെ പ്രത്യേകിച്ച് യാതൊരു വർക്കുകളൊന്നും ആയിട്ടില്ല. അവിടെ സ്ഥലം അക്യറിയായിട്ടുണ്ടെന്ന് അല്ലാണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളൊന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോൾ എല്ലാവരും അതിമനോഹരമായൊരു കാഴ്ച ഞാൻ കാണിച്ചുതരാട്ട്. ഇപ്പോൾ കണ്ടോ, ഗട്ടറിൽ മുഴുവൻ പോസ്റ്റ് ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോൾ നമ്മൾ അടുത്തെത്തുന്നത് തിരുമുപ്പം ജംഗ്ഷനാണ്. തിരുമുപ്പം ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് ഈ നാഷണൽ ഹൈവേ കടന്നു പോകാൻ പോകുന്നത്. അവിടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് അവിടെ ഒരു
ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അതായത് എക്സൈസ് ഓഫീസിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അവിടുത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതായി കാണുന്നതാണ് തിരുമുപ്പ ക്ഷേത്രം, അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് തിരുമുപ്പ ക്ഷേത്രം. കണ്ടോ, അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന നിലവിലെ ഹൈവേ, അതിന്റെ ഹൈവേ അടക്കം ചേർന്നിട്ടാണ് പുതിയ നാഷണൽ ഹൈവേ 66 കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിരുമുപ്പം ജംഗ്ഷനിൽ നിന്ന്, അതായത് തിരുമുപ്പം ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോൾ അടുത്തത് ജംഗ്ഷൻ വരുന്നത് കൂനമാവ് ജംഗ്ഷനാണ്. അപ്പോൾ തിരുമുപ്പം ജംഗ്ഷനും കൂനമാവ് ജംഗ്ഷനുമായിട്ട് ഇടയ്ക്കുള്ള ഭാഗത്ത്, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിലിവിടെയാണ് ഹൈവേ കടന്നു പോകുന്നത്. അവിടെ ഇപ്പോൾ നിലവിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ റോഡിന്റെ ടാറിംഗ് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവിടെ മെയിൻ ടാറിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഘട്ടംഘട്ടമായിട്ട് പറയുകയാണെങ്കിൽ ജി എസ് പി കഴിഞ്ഞു, അതുകൂടാണ്ട് WMM കഴിഞ്ഞിട്ടുണ്ട്, അതുകൂടാണ്ട് PQC കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള 3 ലെയർ ടാറിങ്ങിന്റെ വർക്കുകളാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പറയാൻ സാധിക്കുന്ന വിവരം വെച്ചാൽ നാഷണൽ ഹൈവേ 66 റോഡിന്റെ നിർമ്മാണം അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം, അതായത് നമ്മുടെ ഈ റീച്ചിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റീച്ചിലല്ല കേരളത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ റീച്ചിൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാറിയുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് നമുക്ക് മെറ്റലും മറ്റു സാധനങ്ങളും ഒന്നും കിട്ടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു കരാറുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് മൂലം. അപ്പോൾ അതെന്തായാലും ഇത്തരം കരാറുകളിലൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഇപ്പോൾ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മെറ്റലും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വർക്കുകൾ അതിവേഗം മുൻപോട്ട് പോവുകയാണ്. കണ്ടോ, ഇപ്പോൾ നിലവിൽ ടാറിങ്ങും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് ഇവിടുന്ന് ഫിക്സ് ചെയ്യാനുള്ള ഡിവൈഡറും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പീഡിൽ വർക്കുകൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഇവിടുത്തെ വർക്കുകളൊക്കെ നടക്കുമെന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള സമയം വളരെ നിർണായകമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് 5 മാസമുണ്ട്. 5 മാസം കഴിഞ്ഞാൽ ജൂൺ തുടങ്ങി കഴിഞ്ഞാൽ മഴ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പ് മാക്സിമം ഭാഗങ്ങളിൽ ടാറിങ് തീർക്കുക എന്നുള്ളതാണ് നാഷണൽ ഹൈവേയുടെ ലക്ഷ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വർക്കുകൾ അതിവേഗം പുരോഗമിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ അടുത്ത ജംഗ്ഷൻ കൂനമാവ് ജംഗ്ഷനാണ്. കൂനമാവ് ജംഗ്ഷൻ്റെ ഇപ്പോൾ നിലവിലെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് നാഷണൽ ഹൈവേ കടന്നു പോകാൻ പോകുന്നത്. ഇവിടെ ഒരു വലിയ ഫ്ലൈ ഓവർ വരാൻ പോകുന്നുണ്ട്. അവിടെ നിലവിലിപ്പോൾ പിയർ ക്യാപ്പുകളുടെ നിർമ്മാണം ഏകദേശം 2.5 കഴിഞ്ഞിട്ടുണ്ട്. ഒരു പിയർ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അവിടെ ഇനിയിപ്പോൾ ഒരു പിയറിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. ഇനിയാണ് യഥാർത്ഥ കാഴ്ച കാണാൻ പോകുന്നത്. കൂനമാവ് ജംഗ്ഷൻ കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ പർവ്വതത്തിൽ പോകുമ്പോൾ ഈ കാണുന്നത് കാവിൽനട ഭാഗമാണോ? കാവിൽനട ഭാഗത്ത് നോക്കി കാണുന്നത് കണ്ടോ, ഈ നാഷണൽ ഹൈവേയുടെ യഥാർത്ഥ മുഖമാണ്. അതായത് നമ്മുടെ ഈ റീച്ചിൻ്റെ യഥാർത്ഥ മുഖം. ഇവിടെ വന്നാൽ നമുക്ക് ഈ കറക്റ്റ് നാഷണൽ ഹൈവേയുടെ ആ ഇതൊക്കെ കാണാൻ പറ്റും. അതായത് കാവിൽനട ഭാഗത്തേക്ക് വരുന്നവരൊക്കെ ഇവിടെ വന്നത് നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ, 6 വരി പാതയുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. സർവീസ് റോഡ്, ഇരു സൈഡിലുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഇനി നിലവിലൊരു ഫൈനൽ കോട്ട് ടാറിങ് മാത്രം നടക്കാനുള്ളതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. കണ്ടോ, ഈ കാണുന്നത് സർവീസ് റോഡാണോ നമ്മൾ ഈ കാണുന്നത്. സർവീസ് റോഡ് കഴിയുമ്പോൾ അവിടെ തന്നെ ഒരു ഡിവൈഡർ ഉണ്ട്. ഡിവൈഡർ കഴിഞ്ഞാൽ ഒരു 3 വരി പാത, അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡിവൈഡർ, അത് കഴിഞ്ഞാൽ അപ്പുറത്ത് വീണ്ടും 3 വരി പാത, അത് കഴിഞ്ഞാൽ വേറെ ഒരു ഡിവൈഡർ, അത് കഴിഞ്ഞാൽ അവിടെ അപ്പുറത്ത് സർവീസ് റോഡ്. ഈ ഇത്രയും ബൃഹത്തായ ഒരു സംഭവം നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിവിശാലമായ റോഡാണ്. കണ്ടോ, അതിൻ്റെ ഭംഗിയുണ്ടോ? ആ ഉണ്ട്, അത് ഈ കാണുന്നതാണ്. കണ്ടോ, ഈ ഡിവൈഡറിൻ്റെ ഇരു സൈഡിലായിട്ടാണ് ഇപ്പോൾ ഈ മൂന്ന് വരി പാതകൾ. ലെഫ്റ്റ് സൈഡിലൊരു 3 വരി പാത, റൈറ്റ് സൈഡിലൊരു 3 വരി പാത, അതിനപ്പുറത്ത് 2 സൈഡിലും സർവീസ് റോഡ്. കണ്ടോ, ഇവിടെ ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റേജ് ഒരു 2 ലെയർ ടാറിങ് കൂടിയാണ് നടക്കാനുള്ളൂ. ബാക്കി എല്ലാ വർക്കുകളും ഇവിടെ ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കാവിൽനട ഭാഗത്തു നിന്ന് കൂനമാവ് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ്, അതായത് അവിടെ ഒരു ഫ്ലൈ ഓവർ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഈ ഹൈവേ കയറ്റാനുള്ളത്. അവൻ്റെ അടുത്ത് വരെയും ഏകദേശം ടാറിങ് ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാഷണൽ ഹൈവേയുടെ ഈ ടാറിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ചെറിയ ഒരു വിവരങ്ങൾ ഞാൻ പറയാം. അതായത് ഈ ടാറിങ് ചെയ്യുന്നതിന് മുമ്പുള്ള വിവരങ്ങളുണ്ട്. അതായത് ബേസ് ഒരു റെഡ് സോയിലിട്ട് ബേസ് ഉണ്ടാക്കുക, അതിനുശേഷം ഇതിൻ്റെ മുകളിൽ GSP ഗ്രാനുൾസ് ഓഫ് ബേസ് ആണ്, 75 mm ഗ്രാനുൾസ് ഓഫ് ബേസ് ആണ് കോട്ടിങ് ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്നത് മണൽ, ചരല്, മെറ്റൽ അടങ്ങുന്ന ഒരു ഡ്രൈ മിക്സ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതിനുശേഷം വൈബ്രേറ്റർ റോളർ ഉപയോഗിച്ചിട്ട് അത് അതിൻ്റെ മുകളിലൂടെ ഓടിച്ച് അത് ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം WMM, അതായത് വെറ്റ് മിക്സ്ചർ മെക്കഡം, അതായത് ഒരു 50 mm ഇതാണ് ഉപയോഗിക്കുന്നത്. അത് വെറ്റ് ആയിട്ടുള്ള ഒരു മിശ്രിതമാണ് അതിന് ഉപയോഗിക്കുന്നത്. സെയിം മുമ്പ് പറഞ്ഞ അതേ മിശ്രിതം, അതായത് മണൽ, ചരല്, മെറ്റൽ, അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് വെറ്റായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതിനുശേഷം വീണ്ടും റോളർ ഉപയോഗിക്കും. അതിനുശേഷം അടുത്ത കോട്ടിങ് എന്ന് പറഞ്ഞാൽ PQC, അതായത് പെർമനൻ്റ് ക്വാളിറ്റി കോൺക്രീറ്റ്. അതിനുപയോഗിക്കുന്നത് സിമെൻറ്റ്, പിന്നെ കെമിക്കൽ അഡ്മിക്സ്ചർ, ഫൈബേഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, പിന്നെ വാട്ടർ.
ഇതെല്ലാം ചേർന്ന ഒരു മിക്സ്ചറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഈ റോളർ ഉപയോഗിച്ച് അത് ഫിക്സ് ചെയ്യും. അതിനുശേഷം ത്രീ ലെയർ ടാറിങ്ങാണ് അതിൻ്റെ മുകളിൽ വരുന്നത്. ആ ടാറിങ്ങിന് ശേഷം ഫൈനൽ കോട്ടിംഗ് ആയിട്ട് ഒരു ടാറിങ് കൂടി ചെയ്യും. അതോടുകൂടി നാറ്റലൈവയുടെ വർക്കുകൾ ഫിനിഷ് ആവും. അപ്പോൾ നമ്മൾ കാവിൽനട ഭാഗത്ത് മുൻപോട്ട് വരുമ്പോൾ, അതായത് പറവ് ഭാഗത്തേക്ക് വരുമ്പോൾ, അവിടെയും റോഡിൻ്റെ സൈഡിലായിട്ട് കനാലിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതുകൂടാണ്ട് ഡിവൈഡറുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ ഇപ്പം നിലവിൽ ഈ ആറിവാൾ നിർമ്മിക്കുന്നതിനുള്ള ഇന്റർലോക്ക് ബ്രിക്കുകളൊക്കെ കൊണ്ട് ലോഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് കൊച്ചാൽ ഭാഗത്ത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലൈ ഓവർ വരാനുള്ള പിയറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ ആരംഭിക്കും. അപ്പോൾ നമ്മൾ കൊച്ചാൽ ഭാഗത്തു നിന്നൊക്കെ മുൻപോട്ട് വരുമ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെങ്കൽപ്പൊടിയൊക്കെ അടിച്ച് റോഡ് ഉയർത്തുന്ന ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കനാലിൻ്റെ നിർമ്മാണമൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അറിവാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇൻ്റർലോക്ക് ആട്ടുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് ഈ സർവീസ് റോഡും നാഷണൽ ഹൈവേയും വേർതിരിക്കുന്ന ഈ ഡിവൈഡറിൻ്റെ വർക്കുകളും, ഇവിടെ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ സമസ്ത മേഖലയിലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് തന്നെ പറയാം കേട്ടോ. റോഡിന്റെ സൈഡിലായിട്ടുള്ള ഡിവൈഡറുടെ വർക്കുകളൊക്കെ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ വള്ളുവള്ളി സ്കൂൾ പൊടി ജംഗ്ഷനാണ്. അവിടെ റോഡിന്റെ സൈഡിലായിട്ടും ഈ രണ്ട് പിയർ ക്യാപ്പിന്റെ കോൺക്രീറ്റിംഗ് അവസാനിച്ചാണ് ഇവിടെ വെഹിക്കിൾ അണ്ടർപാസാണ് വരുന്നത്. ഇവിടെ കാര്യമായ മറ്റുള്ള വർക്കുകളും നടന്നിട്ടില്ലെങ്കിൽ കൂടി ആറിവാളിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികളും ഇന്റർലോക്ക് കട്ടകൾ അടുക്കിക്കൊണ്ടുള്ള പ്രാരംഭ വർക്കുകളൊക്കെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗട്ടറിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇവിടെ റെഡി ആക്കിയിരിക്കുകയാണ്. രണ്ടുപേര് നേരെ പോകുന്നത് നമ്മൾ നേരെ ചെറിയപ്പള്ളി ഭാഗത്തേക്കാണ് പോകുന്നത് കണ്ടോ. ഇത് പുതിയ നാഷണൽ ഹൈവേ കൂടി പോകുന്ന ഭാഗമാണ് കാണുന്നത് കണ്ടോ. ഈ അങ്ങറ്റത്ത് കാണുന്നത് ചെറിയപ്പള്ളി പുഴ ക്രോസ് ചെയ്യാനുള്ള പാലത്തിന്റെ നിർമ്മാണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വിഷ്വൽസ്, അതായത് ചെറിയപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കൊട്ടുപള്ളി റോഡിലേക്ക് കയറി വരുമ്പോൾ ആ ക്രോസിംഗിൽ വരുന്ന അവിടെ നിന്നുള്ള ഒരു വിഷ്വലാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നമുക്ക് നേരെ ചെറിയപ്പള്ളി ആ പുഴയുടെ ഭാഗത്തേക്ക് പോയി നോക്കാം കണ്ടു. ഇവിടെ ഇപ്പം നിലവിൽ റൈറ്റ് സൈഡിലായിട്ട് പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റിംഗ് ഒക്കെ ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണാം. അതുകൂടാണ്ട് ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഗാർഡനിൻ്റെ നിർമ്മാണം ഇവിടെ തന്നെ വെച്ച് നടത്തുകയാണ്. കാരണം വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇഷ്യൂകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതാത് സ്ഥലങ്ങളിൽ തന്നെ ഗാർഡനിൻ്റെ നിർമ്മാണമൊക്കെ ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഒരിക്കൽ കൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയട്ടെ, ഇത് നമ്മളിപ്പോൾ കാണുന്ന വിഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയുടെ നേരെ വന്ന കൊട്ടുപള്ളിയിലേക്ക് വരുന്ന വഴിയാണ്. അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ റോഡ് ക്രോസിംഗ്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ നമുക്ക് നേരെ ചെറിയപ്പള്ളി ഈ പുതിയ പാലം പണി നടക്കുന്ന ഭാഗത്തേക്ക് പോകട്ടെ. ആ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവിടുത്തെ വർക്കുകൾക്ക് ഒരു വ്യത്യസ്തമായി കാണുന്നുണ്ട്. കാരണം എന്താ ഇവിടെ ഈ പിയർ ക്യാപ്പൊക്കെ ഗ്രൗണ്ട് ലെവലിന് വളരെ അടുത്ത് തന്നെ അതായത് നിൽക്കുന്ന ഹൈറ്റ് ഇല്ലാണ്ട് ഗ്രൗണ്ട് ലെവൽ തന്നെയാണ് പിയർ ക്യാപ്പിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിക്കുന്നത്. എന്തായാലും വർക്കുകൾ മുൻപോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ഇതിന്റെ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. കണ്ടോ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം വളരെ കുറച്ച് ഹൈറ്റിൽ മാത്രം നിൽക്കുന്ന പിയർ ക്യാപ്പുകളാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ നമ്മളെ മുൻപിൽ കാണുന്നത് ചെറിയപ്പള്ളി പുഴയാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ ഈ പുഴ ക്രോസ് ചെയ്ത് നമുക്ക് ദൂരെ നോക്കിയാൽ കാണുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ വള്ളുവള്ളി സ്കൂൾ പിടി ജംഗ്ഷൻ. നമ്മൾ മുൻപ് കണ്ട ആ ഫ്ലൈ ഓവർ ഇത് വെഹിക്കിൾ അണ്ടർപാസ് വരുന്നില്ലേ, നാല് തൂണുകളുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഭാഗമാണ് നമ്മൾ ആ ദൂരെ നോക്കിയാൽ കാണുന്നത്. ഈ പുഴയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇപ്പം നിലവിലെ പഴയ പാലം കാണാൻ പറ്റും. അതിലൂടെയാണ് ഇപ്പോൾ നിലവിലെ ഹൈവേ കടന്നു പോകുന്നത്. കണ്ടോ അങ്ങ് ദൂരെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതാണ് വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷൻ. ഇവിടെ ഇപ്പോൾ പുഴയിലുള്ള പൈലിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷായിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലം പണിയുടെ ഉടനെ വർക്കുകൾ ഉടനെ തന്നെ ആരംഭിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഈ കാണുന്ന ഭാഗം, അതായത് ഇവിടെ ഒരു വെഹിക്കിൾ അണ്ടർപാസാണ് വരുന്നത്. ഈ റോഡ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ചെറിയപ്പള്ളി ജംഗ്ഷനും ലെഫ്റ്റ് സൈഡിലേക്ക് കൊട്ടുപള്ളി ഭാഗത്തേക്കും പോകുന്ന റോഡാണ്. ഈ റോഡ് ക്രോസ് ചെയ്താണ് നിലവിൽ പുതിയ നാഷണൽ ഹൈവേ കടന്നു പോകാൻ പോകുന്നത്. കണ്ടോ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് കൊട്ടുപള്ളി ഭാഗത്തേക്കും ഈ കാണുന്ന റൈറ്റ് സൈഡിലേക്ക് നേരെ നമ്മുടെ ചെറിയപ്പള്ളി ജംഗ്ഷനിലേക്ക്. വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിലവിലെ ദേശീയപാതയിൽ നിന്നും വഴി മാറിയിട്ടാണ് നമ്മുടെ ഈ പുതിയ ഹൈവേ കടന്നു പോകുന്നത്. അതായത് വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷനിൽ നിന്ന് നേരെ ചെറിയപ്പള്ളി ജംഗ്ഷൻ തൊടാതെ
കണ്ടാനം വിളി ഭാഗത്തേക്ക്. അവിടെ കണ്ടാനം വിളി കഴിയുമ്പോൾ മാത്രം നിലവിലുള്ള ദേശീയപാതയിൽ പയ്യെ ടച്ച് ചെയ്യെങ്കിലും അവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ പിന്നെ ദേശീയപാതയായിട്ട് യാതൊരു ബന്ധമില്ല. പറവൂരായിട്ട് പറവൂരുടെ ഹൈവേകളൊന്നും ടച്ച് ചെയ്യേണ്ട നേരെ ലേബർ ജംഗ്ഷൻ, അതായത് മൂത്തൊന്ന് ലേബർ ജംഗ്ഷനിൽ ചെന്നിട്ടാണ് ഈ റോഡ് അവസാനിക്കുന്നത്, നിലവിലെ ഹൈവേയിലേക്ക് കയറുന്നത്. ഇതായി കാണുന്നത് ചെറിയ പുള്ളിക്കും കണ്ടാനുള്ളിക്കും ഇടയ്ക്കുള്ള ഭാഗമാണ്. അതായത് ചെറിയ പുള്ളിയിൽ നിന്നും കണ്ടാളി കണ്ടകർണം വിളിക്ക് പോകുമ്പോൾ റോഡിന്റെ നിലവിലുള്ള ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു തോട് ക്രോസിംഗ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഫ്ലൈ ഓവർ, അത് മിനി ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിന്റെ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം രണ്ടെണ്ണം പൂർത്തിയായിട്ടുണ്ട്. ഒരു പിയറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഒരു പിയർ ക്യാപ്പ് പിയറിന്റെ കോൺക്രീറ്റ് നടക്കാനുണ്ട്. അവിടെ നിന്ന് അല്പം കൂടി മുൻപോട്ട് വന്നാൽ ഈ കാണുന്നത് കണ്ടകർണംവിളി ജംഗ്ഷൻ ആണ് കേട്ടോ. അവിടെയും നിലവിൽ റോഡിന്റെ നിലവിലുള്ള ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് റോഡ് ലെവലാക്കുന്ന വർക്കുകൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ചെങ്കൽപ്പൊടി അടിച്ച് റോഡ് ഫിക്സ് ചെയ്യുന്ന വർക്കുകളാണ് നടക്കുന്നത്. അതുകൂടാണ്ട് ടാറിംഗ് വർക്കിന് വേണ്ടിയിട്ടുള്ള വർക്കുകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ജി എസ് പിയും WMM വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ടാറിംഗ് വർക്കുകൾക്ക് വേണ്ട നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. കണ്ടോ, ഇവിടെ ഇപ്പൊ ഗ്രാനുൾസ് അപ്ഡേസ് കഴിഞ്ഞിട്ടുണ്ട്, വെറ്റ് മിക്സ്ചർ മെക്കടം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് PQC കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ ടാറിംഗിന്റെ കോട്ടിംഗ് ആണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെ ഈ ഭാഗത്തും, അതായത് കണ്ടകർണംവിളി ഭാഗത്തും ടാറിംഗ് വർക്കുകൾ പുരോഗമിക്കുന്നു തന്നെ പറയാം. കണ്ടോ, ഇപ്പൊ അത് കൂടാണ്ട് റോഡിന്റെ സൈഡിലായിട്ടുള്ള കനാലിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതുകൂടാണ്ട് ഡിവൈഡറിന്റെ നിർമ്മാണവും ഇവിടെ ഫിനിഷിംഗ് സ്റ്റേജിലാണ്. ഇപ്പൊ കണ്ടകർണംവിളി കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ അടുത്തത് വഴിക്കുളങ്ങര ജംഗ്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. വഴിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്താണി രംഗനാഥ് കല്യാണമണ്ഡപം ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ഒരു വെഹിക്കിൾ അണ്ടർപാസ് ആണ് വരുന്നത്. അവിടെ നിലവിലിപ്പോ 4 പിയർ ക്യാപ്പിന്റെ റോഡിന്റെ സൈഡിലായിട്ടുള്ള 4 പിയർ ക്യാപ്പിന്റെയും വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നിലവിലിപ്പോ ഇവിടെ റോഡ് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ കനാലിന്റെ നിർമ്മാണം റോഡ് ക്രോസ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് ഇതിലുള്ള ട്രാഫിക് നിന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ സെന്ററിൽ കൂടിയാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത്. കണ്ടോ, ഈ കാണുന്ന റോഡ് ലെഫ്റ്റ് സൈഡിലേക്ക് അത്താണി ഭാഗത്തേക്കും റൈറ്റ് സൈഡ് വഴിക്കുളങ്ങര ജംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഈ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. കാരണം ഇവിടെ സർവീസ് റോഡിന്റെ മറ്റേ GSP വർക്കും WMM വർക്കൊക്കെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് PQC വർക്കും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ടാറിംഗിന്റെ ആദ്യത്തെ ലെയർ ചെയ്യാനുള്ള വർക്കുകളാണ് നടക്കാൻ പോകുന്നത്. അതുകൂടാണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, അവിടെ ഇപ്പം ആറിവാളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇന്റർലോക്ക് തട്ടുകൾ അടുക്കി വരുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയും 24 മണിക്കൂർ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചെങ്കൽപ്പൊടി അടിച്ച് അത് ഫില്ല് ചെയ്യുന്ന വർക്കുകൾ ഇപ്പം അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സർവീസ് റോഡ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ സർവീസ് റോഡിന്റെയും വർക്ക് ഏകദേശം ഇതേ കണ്ടീഷനിലാണ് മുൻപോട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഇപ്പൊ കനാലിന്റെ അതേ ഹൈറ്റിൽ ഏകദേശം ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ മാത്രം ഫില്ലിങ്സ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ 2-3 ലെയർ ടാറിംഗ് കൂടി കഴിയുമ്പോൾ ഈ റോഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡായി മാറും. സർവീസ് റോഡ് ഈ കനാലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സർവീസ് റോഡ് വരിക. അതിന്റെ മുകളിലും കൂടി ടാറിയും, അങ്ങനെ 2 ലൈൻ ട്രാഫിക് ആയിരിക്കും വരാൻ പോകുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കണ്ടോ, നമ്മളിപ്പോ ഫൈനലി നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് അറയ്ക്കൽ പൂക്കാട്ട് റോഡ് ക്രോസിംഗ് ആ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. അതായത് എന്റെ വീടിന് തൊട്ടടുത്താണ് ഈ പ്രദേശം, ആ ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോയും ഇന്ന് ഈ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ഇവിടെ നിന്ന് തന്നെ തുടങ്ങും. അതായത് ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി കോട്ടപ്പുറം വരെയുള്ള വിഷ്വൽസ് ആയിട്ട് ഉടനെ തന്നെ തിരിച്ചു വരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.